ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് നുറുക്ക് ഗോതമ്പ് കൊണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി സൂപ്പർ ടേസ്റ്റി ആയ ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഞങ്ങളെ വീഡിയോക്ക് മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. തുടർന്ന് ഓൾന്നുള്ള ഓപ്ഷൻ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സിമ്പിൾ റെസിപ്പി എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം 2 മണിക്കൂറൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വെള്ളമൊക്കെ ഒന്ന് ഡ്രെയിൻ ചെയ്ത് കളഞ്ഞ് എടുത്തതാണ്. ഇതുപോലെ ഇത്തിരി വലിയ തരിയുള്ള നുറുക്ക് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിലുള്ള ഏതാണോ അത് എടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ മിക്സിയുടെ ജാറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ച നുറുക്ക് ഗോതമ്പ് നമുക്കിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പ് അളവിൽ വെള്ളം നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്, അരക്കപ്പില്ല കേട്ടോ, മുഴുവനായിട്ട് അരക്കപ്പില്ല. അരക്കപ്പിൻ്റെ അടുത്താണ് 1/2 കപ്പും ഒരു 2 ടേബിൾ സ്പൂണും വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊക്കെ തരിയൊക്കെ ഉണ്ടാവും കേട്ടോ, തരിതരി പോലെ ഉണ്ടാവും. അതൊന്നും പ്രശ്നമില്ല, ഒരുപാട് അങ്ങോട്ട് നൈസായി അരക്കണമെന്നില്ല. ഇത്തിരി തരിതരി പോലെ ഇരുന്നാലും കുഴപ്പമില്ല. ഇനി നമ്മളിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്ത നുറുക്ക് ഗോതമ്പിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മളിവിടെ ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. സോസ് പാനിലേക്ക് നമ്മൾ 1 കപ്പ് അളവിൽ ശർക്കര ഒന്ന് പൊടിച്ചെടുത്തതാണ്. കണ്ടല്ലോ നിങ്ങൾ, 1 കപ്പ് അളവിൽ നിങ്ങൾക്ക് മെഷർമെൻറ്റ് കറക്റ്റ് ആവാനാണ് ഞാൻ കപ്പ് അളവ് കാണിച്ചിട്ടുള്ളത്. അത്യാവശ്യം വലിയ ഒരു 4 അച്ച് ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് അളവിൽ ശർക്കര ഒന്ന് ചേർത്ത് കൊടുക്കുക. ശർക്കരയിലേക്ക് നമുക്ക് 1/4 കപ്പ് അളവിൽ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ശർക്കര നമ്മൾ മെൽറ്റാവാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചൂടോട് കൂടിയാണ് നമുക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ടൈമിൽ നമ്മളൊരു കടായി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കിതിലേക്ക് 1/4 കപ്പ് അളവിൽ തേങ്ങാക്കൊത്തൊന്ന് ചേർത്ത് കൊടുക്കുക. തിന്നായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് കട്ടിയോട് കൂടി കട്ട് ചെയ്തെടുക്കരുത്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ, നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുമ്പോൾ പൊട്ടിപ്പോവും. ഇനി നമുക്ക് ഈ തേങ്ങാക്കൊത്തൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മളെ തേങ്ങാക്കൊത്തിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടല്ലോ. ഒരുപാട് കരിഞ്ഞ് പോകുന്ന വിധത്തിൽ വേണ്ട, ഈ ഒരു രീതിയിൽ മതി, കണ്ടല്ലോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ അരച്ചെടുത്ത് മാറ്റി വെച്ച നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. 2 ടേബിൾ സ്പൂൺ അളവിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ശർക്കരപ്പാനി മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ. ചൂടോട് കൂടിയാണ് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്.
ഇനി നമുക്ക് ചൂടോട് കൂടി തന്നെ ശർക്കരപ്പാനി കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. അരിച്ചൊഴിക്കണം കേട്ടോ, കാരണം കരടൊക്കെ ഉണ്ടാവും. കരടൊക്കെ ഉണ്ടാകുമ്പോൾ അതൊന്നും പോയി കിട്ടിക്കോളും. അപ്പം തീർച്ചയായിട്ടും അരിച്ചിട്ട് തന്നെ ഒഴിക്കുക. ഇനി ഒന്നിച്ച് ആദ്യമേ ഒഴിക്കണ്ട, നമ്മൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് അരികുന്നൊക്കെ ഈ ഒരു രീതിയിലാക്കിയിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം നമ്മൾ തിക്ക് ബാറ്ററാണ് ആദ്യം ഒഴിച്ചു കൊടുത്തത് ഈ ബൗളിലേക്ക്. അപ്പോൾ അരികിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിലൊന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് തികച്ചും ഓപ്ഷണലാണ്, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മൊത്തത്തിൽ എല്ലാതും ഒന്ന് ബാലൻസായി കിട്ടും. അപ്പം താല്പര്യം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തുണ്ടല്ലോ, ആ തേങ്ങാക്കൊത്ത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ആ നെയ്യോട് കൂടി തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു ടീസ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുക. ഒരു ടീസ്പൂൺ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്, ഒന്ന് ചതച്ച് എടുത്തതാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ ഏലക്കായപ്പൊടി ചേർത്ത് കൊടുക്കുക. കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് ബാറ്ററിൻ്റെ തിക്നെസ് ഉള്ളത്, കണ്ടല്ലോ. നിങ്ങൾ ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങോട്ട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബാറ്ററിൻ്റെ തിക്നെസ് ഒന്ന് കറക്റ്റ് ചെയ്യുക. അല്ല ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ ഇത്തിരി ശർക്കര പാനി കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് തിക്നെസ് അങ്ങനെയും കറക്റ്റാക്കാവുന്നതാണ്. അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ബാറ്റർ കറക്റ്റാണ്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഓയിൽ നന്നായിട്ട് ഇവിടെ ചൂടായിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളെ ബാറ്റർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഒരു തവി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ്, അതൊക്കെ അവനവൻ്റെ താല്പര്യം പോലെ ചെയ്യാം. ഇതിപ്പോൾ നമ്മൾ പൊങ്ങി വന്നതിൻ്റെ ശേഷം നമ്മൾ കോരിയുണ്ടല്ലോ, നമ്മൾ കോരി എടുക്കുന്നത് അത് വെച്ചിട്ട് ഒന്ന് അരികുന്നൊക്കെ ഓയിലൊന്ന് മുകൾ വശത്തേക്കൊന്ന് ആക്കി കൊടുക്കുക. നമ്മൾ നെയ്യപ്പത്തിൻ്റെ ബാറ്റർ ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത്തിരി ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഹീറ്റൊന്ന് ക്രമീകരിക്കുക. കാരണം നമ്മൾ ആദ്യം തന്നെ അല്ലെങ്കിൽ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഹീറ്റൊന്ന് ലെവൽ ചെയ്തതിൻ്റെ ശേഷം മാത്രം നിങ്ങൾ ഒഴിച്ച് കൊടുക്കുക. ഇനി നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് രണ്ട് വശവും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളിത് കോരിയെടുക്കുകയാണ്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ ബാലൻസ് ഉള്ള നെയ്യപ്പം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്യപ്പം മുഴുവനായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം തന്നെയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലും റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയ നുറുക്ക് ഗോതമ്പ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്. കഴിക്കാൻ ഈവനിങ്ങിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ഉൾവശം ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. കഴിക്കാനൊക്കെ ഹാർഡായിട്ടൊന്നുമല്ല ഉള്ളത്.
കണ്ടല്ലോ ഈ ഒരു രീതിയിലാണ് ഉള്ളത്. നല്ല സോഫ്റ്റും ടേസ്റ്റിയായ നെയ്യപ്പമാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളെ മുന്നിലെത്താം. താങ്ക് യു.